ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് മലയാളം സാർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇന്ന് അടിസ്ഥാന പാഠാവലിയാണ് എടുത്തത്. എടുത്ത പാഠം മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും. ഈ ലെസൻ്റെ ഡീറ്റെയിൽ ആയ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അടങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്ന് പറഞ്ഞ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. ചില മനോഹര പ്രയോഗങ്ങൾ. സൂര്യൻ പരിസരങ്ങളിലെല്ലാം പൊത്തിപ്പിടിച്ചു കിടക്കുന്ന മണ്ണിനെ തുടച്ചെടുക്കാൻ ആരംഭിച്ചു. ഉച്ചവെയിൽ പതുക്കെ പതുക്കെ തളർന്ന് നിറം വറ്റി. ഇതുപോലെ നിരവധി മനോഹര പ്രയോഗങ്ങൾ കഥയിലുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ കണ്ടെത്തുകയും നോട്ട് പുസ്തകത്തിൽ ശേഖരിക്കുകയും വേണം. കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. വലിച്ചു നീട്ടിയ കയർ പോലെ നീണ്ടു നിവർന്ന് നിരയൊപ്പിച്ച് വയലിനപ്പുറമുള്ള കുന്നിൻ മുകളിലേക്ക് പറന്നു. വൈകുന്നേരത്തെ കാറ്റിൻ്റെ ഗന്ധം ആവാഹിച്ചെടുത്തു. വയലും കാറ്റും കുന്നുകളും വൃക്ഷങ്ങളും കാഴ്ചയിലൂടെ ഹൃദയ പരവതാനിയിലേക്ക് മണ്ണിൻ്റെ ഗന്ധത്തോടെ ഇറങ്ങി വരുന്ന നേരം. കുത്തനെ ചെരുവിലുള്ള കുന്നിൻ മുകളിൽ കാറ്റിനൊപ്പം കടുപ്പും പച്ച നിറത്താൽ കൂട്ടം ചേർന്ന് ആടുകയാണ് വൃക്ഷക്കൊമ്പുകൾ. ദൂരം സൃഷ്ടിച്ച അവ്യക്തതയിൽ അവൻ്റെ കാഴ്ച മഞ്ഞിലേക്കെന്ന പോലെ പൂണ്ടുപോയി. ഇരുട്ട് ഓക്കെ അവശേഷിക്കുന്ന ഉറക്കത്തെ കൂടി കുടഞ്ഞിട്ട് ഉത്തമൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ്റെ നോട്ടം ഒരുക്കി വെച്ച മുറ്റത്തെ പൂക്കളിലേക്ക് വണ്ടുകളായി ചെന്നു. കാർട്ടൂൺ സിനിമയുടെ ചിരിച്ചുഴിയിൽപ്പെട്ട് കിടക്കുകയാണ് ജെൻറി തോമസ്. ഒരു കൊമ്പിലേക്ക് കാലുനീട്ടി മാവിൻ്റെ പള്ളയിൽ ചാരിയിരിക്കുന്ന ഉത്തമനെ ബൈനോക്കുലർ പിടിച്ചെടുത്തു. ഉണങ്ങിയ കൊമ്പുകൾക്ക് മുകളിൽ നിൽക്കുന്ന പക്ഷികളെ അവൻ നിറഞ്ഞു പൊങ്ങുന്ന ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. സൂര്യൻ മഞ്ഞിൽ കുപ്പായമണിഞ്ഞ പുലരിയിൽ ജെൻട്രി ഉണർന്നു. മഞ്ഞിനാൽ നനഞ്ഞു നിറം വെച്ച് നിൽക്കുന്ന ഇലകൾ പോലും കാറ്റിനൊപ്പം അത് കണ്ട് നൃത്തം ചെയ്യുന്നു. മഞ്ഞിൻ്റെ പാട ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോഴും സ്വർഗീയമായ ആ കാഴ്ചയുടെ പ്രഭയിൽ കൊതിയൂറി ജെൻട്രി ഉള്ളറിഞ്ഞ ചിരിയോടെ ഉത്തമനെ കൈവീശി കാണിച്ചു. ഓക്കെ, ഉള്ളറിഞ്ഞ ചിറക് വിരിക്കലിലൂടെ പക്ഷികൾ കൂട്ടത്തോടെ പുറത്തേക്ക് വെയിൽ ചൂടിലേക്ക്. ജെൻട്രിയിൽ നിന്ന് മധുരമുള്ള ഒരിഷ്ടം പൂമ്പാറ്റകളെപ്പോലെ ഉത്തമനിലേക്ക് പറന്നു. തന്നിൽ കുളിരും ഇഷ്ടവും ഒരുപോലെ ഉറവ പൊട്ടുന്നത് ഉത്തമൻ അറിഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുറേ ലൈൻസ് നിങ്ങൾക്ക് കാണാം. ഇതാണ് അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു നേർ സാക്ഷ്യം. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു സത്യം. അച്ഛൻ അതിൽ കുളിക്കാറുണ്ടായിരുന്നു ഉത്തമൻ. പുഴയും മലയും കാടും പ്രകൃതിയുടെ ജീവനാടികളും മനുഷ്യനുള്ള സമ്മാനവുമാണ്. എന്നാൽ ഉത്തമൻ സത്യം ചെയ്യുന്നത് പോലെ പലതിനെയും ഇന്ന് കാണുന്നില്ല. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളെ മുൻനിർത്തി ലഘു ചർച്ചയും തുടർന്ന് ഒരു ചർച്ചാ കുറിപ്പും തയ്യാറാക്കിയാലോ. പ്രകൃതിയുമായുള്ള പൊക്കിൽ കൊടി ബന്ധം അറുത്തു കളഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മുതൽക്കാണ് മനുഷ്യൻ ഭൂമിയുടെ അന്തകവേഷം അണിഞ്ഞു തുടങ്ങിയത്. പ്രകൃതിയോടിണങ്ങിയും പ്രകൃതിയെ ആരാധിച്ചും പരിപാലിച്ചും കഴിഞ്ഞുവന്ന മനുഷ്യൻ ഇന്ന് ഭൂവിഭവങ്ങൾ തനിക്ക് കൊള്ളയടിക്കാൻ മാത്രമാണുള്ളതെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഭൂമി നമ്മുടേത് മാത്രമല്ല, നാം ഭൂമിയുടേതാണ് എന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപ് ഗോത്രത്തലവനായ സിയാറ്റിൽ മൂപ്പൻ നടത്തിയ വെളിപാട് മനുഷ്യൻ ഇന്നും ബോധ്യമായിട്ടില്ല. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥിതിയിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റം ഈ ലോകത്തെ മുഴുവനായും നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന കാര്യം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ മോശപ്പെട്ട കാര്യങ്ങൾക്കും അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ഭൂപ്രകൃതി നമുക്ക് തിരിച്ചു മറുപടി നൽകുന്നുണ്ട്. പ്രളയം, മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ്, വരൾച്ച, ഭൂമികുൽക്കം എല്ലാം നമുക്കുള്ള താക്കീതാണ്. മനുഷ്യ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നാം ഇനിയും നേരിടും. ഇതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി തന്നിരുന്നത്. കഥാപാത്ര സവിശേഷത, മാനസികാവസ്ഥ, വിചാരഗതികൾ. ഉത്തമൻ ജെൻട്രി തോമസ്. ജീവിത സാഹചര്യം, പ്രകൃതിയോടുള്ള മനോഭാവം, ദേഷ്യവും സൗഹൃദവും, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കഥാഗതിയെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ, സഹാനുഭൂതി, ഒരുമ നിസ്സഹായത. അപ്പോൾ ആദ്യം നമുക്ക് ജീവിത സാഹചര്യം നോക്കാം. അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത്. ജെൻട്രിയും ഉത്തമനും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ഉത്തമൻ പ്രകൃതിയെ അടുത്തെറിഞ്ഞ് ജീവിക്കുന്നവനാണ്. ജെൻട്രിയാകട്ടെ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതവും. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായത് കൊണ്ടാണ് ജെൻട്രി കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെ കഴിയേണ്ടി വരുന്നത്. ഓക്കെ,
പിന്നെന്തെഴുതാം? ഉത്തമൻ ആദ്യം മുതലേ പ്രകൃതി സ്നേഹിയാണ്. ഉത്തമൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലുമാണ് ജെൻട്രിയെ പ്രകൃതിയോട് അടുപ്പിക്കുന്നത്. ഭാസ്കരൻ അങ്കിൾ ഉത്തമനെ ഒരു കള്ളൻ എന്നാണ് ജെൻട്രിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അതാവാം ജെൻട്രിക്ക് ഉത്തമനെ തുടക്കത്തിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം. പിന്നീട് ഉത്തമൻ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ ജെൻട്രി അവരുമായി കൂട്ടുകൂടുന്നു. അവർ രണ്ടുപേരും പ്രകൃതിയെ സ്നേഹിക്കുന്നു. അക്വേറിയത്തിലെ മീനുകളെ തുറന്നു വിടണമെന്ന് ജെൻട്രിയാണ് ആവശ്യപ്പെടുന്നത്. ഇത് അവൻ്റെ സഹാനുഭൂതി കാണിക്കുന്നു. പറ്റി വരേണ്ട പുഴയെ കണ്ട് അവർക്കറിയുന്നത് അവരുടെ നിസ്സഹായത കാണിക്കുന്നു. അടുത്തത് ഈ ക്വസ്റ്റ്യനാണ് തന്നിരുന്നത്. നാലാമത്തെ ആക്ടിവിറ്റി, തലക്കെട്ടും സവിശേഷതകളും. കഥയുടെ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ദീർഘമെങ്കിലും പുതുമയുള്ളതും അർത്ഥവത്തുമായ തലക്കെട്ട്. ആകാശവും ഭൂമിയും മീനുകളുടേതെല്ലാം മീനുകളുടേതും പക്ഷികളുടേതുമെല്ലാം എന്ന തിരിച്ചറിവ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം മനുഷ്യൻ എന്ന പോലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ഇടത്തിൽ ഉണ്ട് എന്ന് സൂചന നൽകുന്നു. തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുമ്പോൾ ഈ സൂചനകൾ കൂടി ഓർമ്മിച്ചു വേണം നോട്ട് പുസ്തകത്തിൽ കുറിപ്പ് എഴുതാൻ. അപ്പം നമുക്ക് കുറിപ്പ് നോക്കാം. ഓക്കെ, ഇതാണ് ഉത്തരം. ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജിച്ച തലക്കെട്ട് തന്നെയാണ് ശ്രീ അർഷാദ് ബത്തേരി നൽകിയിട്ടുള്ളത്. മീനുകൾ പുഴയിലും നദികളിലും സ്വതന്ത്രരായി നീന്തിക്കളിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ നാം അവയെ അക്വേറിയത്തിൽ തളച്ചിടുന്നു. പുഴവെള്ളത്തിൻ്റെ കുളിർമയോ ഒഴുക്കോ അവയ്ക്ക് അന്യമാണ്. മനുഷ്യരുടെ ദുഷ്ചെയ്തികൾ മൂലം പുഴകൾ വറ്റി വരണ്ടിരിക്കുന്നു. ശേഷിക്കുന്നത് മാലിന്യങ്ങൾ കൊണ്ട് വൃത്തിഹീനമാണ്. കിളികളെ കൂട്ടിലടയ്ക്കുമ്പോൾ അവയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്നും അവ വേർപെടുത്തപ്പെടുന്നു. അവയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ പറക്കാനോ കഴിയില്ല. കൂട്ടുകൂടാൻ ആരുമില്ല. വിശാലമായ ആകാശത്ത് പറക്കാൻ ചിറകുകളുണ്ടെങ്കിലും ആ കൂടിനുള്ളിൽ അത് ജീവിക്കുന്നു. കിളികൾ സ്വതന്ത്രരായി ആകാശത്ത് പറക്കേണ്ടവരും മീനുകൾ പുഴയിലും തോടുകളിലും നീന്തി കളിക്കേണ്ടവരുമാണ്. അവർക്കുമുണ്ട് ഭൂമിയിലും ആകാശത്തിലും മനുഷ്യരുടേതേ പോലെ തന്നെ അവകാശം. കൂട്ടിലടയ്ക്കപ്പെടേണ്ടതല്ല ഒരു ജീവനും എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.